ഹായ് എല്ലാവർക്കും ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറന്റ് അഫയർസ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു വിയോഗമാണ്. 2021 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യനും അതുപോലെ തന്നെ നർത്തകനും നൃത്യ അധ്യാപകനും അതുപോലെ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വ്യക്തിത്വമാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. 2021 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യനും നൃത്തകനും അതുപോലെ തന്നെ നൃത്യാധ്യാപകനൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കോഴിക്കോട് സ്വദേശിയാണ്. അപ്പോൾ ഓർമ്മിച്ചു വച്ചേക്കുക, 2021 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യനാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF-ന്റെ 2021 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വിദേശ നാണ്യങ്ങളുടെ കരുതലുള്ള രാജ്യം ചൈനയാണ്. അപ്പോൾ IMF-ന്റെ 2021 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉള്ള രാജ്യം ചൈനയാണ്. ഈ പട്ടികയിൽ മുന്നിലുള്ള രാജ്യങ്ങൾ, രണ്ടാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ്, മൂന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ്, നാലാം സ്ഥാനത്ത് ഇന്ത്യ, അഞ്ചാം സ്ഥാനത്ത് റഷ്യ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? നാലാമതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് IMF-ന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ്. ഏറ്റവും മുന്നിലുള്ള രാജ്യം ചൈനയാണ്. IMF-ന്റെ ആസ്ഥാനം നമുക്കറിയാം വാഷിംഗ്ടൺ ആണ്. IMF-ന്റെ നിലവിലെ MD ക്രിസ്റ്റലീന ജോർജീവയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ സംഗീതജ്ഞയായ ബിയോൺസിനെ പറ്റിയാണ്. റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഗ്രാമി അവാർഡ്സിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം നേടുന്ന വനിത എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് അമേരിക്കൻ ഗായികയായ ബിയോൺസ്. അപ്പോൾ 2021 മാർച്ചിൽ പ്രഖ്യാപിച്ച ഗ്രാമി അവാർഡ്സിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം നേടുന്ന വനിത എന്ന റെക്കോർഡിന് അർഹയായിരിക്കുന്നത് ബിയോൺസ് ആണ്. 28 ഗ്രാമി പുരസ്കാരങ്ങളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2021 ഗ്രാമി അവാർഡ്സിലെ പ്രധാന പുരസ്കാരങ്ങൾ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുകയാണ്. അതിലൊന്നാണ് റെക്കോർഡ് ഓഫ് ദി ഇയർ. ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബില്ലി എലിഷിന്റെ എവറിത്തിങ് ഐ വാണ്ടഡ് എന്ന ആൽബമാണ്. അതുപോലെ ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ടൈലർ സ്വിഫ്റ്റിന്റെ ഫോക്ലോർ എന്ന ആൽബത്തിനാണ്. അതുപോലെ സോങ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിരിക്കുന്നത് ഡേൺസ് എമിലി സെക്കൻഡിന്റെയും ഹെർ ആൻഡ് ടിയാര തോമസിന്റെയും ഐ കാണ്ട് ബ്രീത്ത് എന്ന സോങ് ആണ്. അതുപോലെ ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് അവാർഡ് നേടിയിരിക്കുന്നത് മെഗാൻ തീസ്റ്റാലിനാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പുരസ്കാരം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഗ്രാമി അവാർഡ്സിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം നേടിയ വനിതയാണ് അമേരിക്കൻ സംഗീതജ്ഞയായ ബിയോൺസ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 മാർച്ചിൽ അമേരിക്കയിലെ സൊസൈറ്റി ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് CMന്റെ ജോർജ് പൊയ്ല പ്രൈസ് ഇൻ അപ്ലൈഡ് കോമ്പിനറ്റോറിക്സിൽ ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഇന്ത്യൻ വംശജനായ അലക്സ് പോത്തറാണ്. അപ്പോൾ അമേരിക്കയിലെ SIAM സൊസൈറ്റി ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സിന്റെ ജോർജ് പൊയ്ല പ്രൈസ് ഇൻ അപ്ലൈഡ് കോമ്പിനറ്റോറിക്സ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ വംശജനായ അലക്സ് പോത്തനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീ വി കൃഷ്ണവാദ്യാറിനെ പറ്റിയാണ്. മികച്ച കുട്ടികളുടെ പുസ്തകത്തിനുള്ള 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ശ്രീ വി കൃഷ്ണവാദ്യർ. കൊങ്ങിണി സാഹിത്യം കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹനാക്കിയ നോവലാണ് ബാലു എന്ന നോവൽ. അപ്പോ 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കുട്ടികളുടെ പുസ്തകത്തിനുള്ള മികച്ച കുട്ടികളുടെ പുസ്തകത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ വി കൃഷ്ണവാദ്യാറാണ്. അദ്ദേഹത്തിന്റെ പുരസ്കാരത്തിന് അർഹമായ കൃതി ബാലു എന്ന നോവലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗായകനായ തുഷാർ മുരളീകൃഷ്ണയെ പറ്റിയാണ്. 2021 മാർച്ചിൽ ഇടപ്പള്ളി സംഗീത സദസ്സിന്റെ നെയ്യാറ്റിൻകര വാസുദേവൻ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഗായകനായ ശ്രീ തുഷാർ മുരളീകൃഷ്ണയ്ക്കാണ്. അപ്പോ ഓർമ്മിച്ചു വച്ചേക്കുക, ഇടപ്പള്ളി സംഗീത സദസ്സിന്റെ നെയ്യാറ്റിൻകര വാസുദേവൻ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ തുഷാർ മുരളീകൃഷ്ണയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ജെൻഡറായ അതിഥി അച്യുതനെ പറ്റിയാണ്. മത്സ്യ വിപണന മേഖലയിലെ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ സംരംഭകയാണ് അതിഥി അച്യുത്. ഇപ്പോൾ കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് അതിഥി അച്യുത് തുടക്കം കുറിച്ചിരിക്കുന്നത്. കൊച്ചിയിലാണ് ഇങ്ങനെ ഒരു മത്സ്യ വിപണന സ്റ്റോള് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ മത്സ്യ വിപണന മേഖലയിലെ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ സംരംഭകയാണ് അതിഥി അച്യുത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 സാഹിത്യ അക്കാദമി അവാർഡ് ബംഗാളി ഭാഷയിൽ ലഭിച്ചിരിക്കുന്നത് ശ്രീ മണിശങ്കർ മുഖോപാധ്യായിക്കാണ്. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് ശങ്കർ എന്നാണ്. അപ്പോൾ ബംഗാളി ഭാഷയിൽ 2020 സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിരിക്കുന്നത് മണിശങ്കർ മുഖോപാധ്യായിക്കാണ്. അദ്ദേഹത്തിന്റെ കൃതിയായ ഏകാ ഏകാ ഏകാശി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് 2020 ബംഗാളി ഭാഷയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേര് അപ്സർജ് എന്നാണ്. ആരംഭിച്ചിരിക്കുന്നത് തെലങ്കാനയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ വനിതാ സംരംഭകർക്ക് കൂടുതൽ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്ന ലക്ഷ്യമിട്ടുകൊണ്ട് തെലങ്കാന സർക്കാർ ഓസ്ട്രേലിയ സർക്കാരുമായിട്ട് ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയാണ് അപ്സർജ് എന്നുള്ളത്. അപ്പോൾ അപ്സർജ് എന്ന പദ്ധതി ആരംഭിക്കുന്നത് തെലങ്കാന സർക്കാരാണ്. ഓസ്ട്രേലിയ സർക്കാരുമായി ചേർന്നാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. തെലങ്കാനയുടെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററായ വി ഹബ് വഴി
വനിതകളുടെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ആയ വി ഹബ് വഴിയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബംഗളൂരുവിലെ, കർണാടകയിലെ ബംഗളൂരുവിലെ വയ്യപ്പനഹല്ലയിലെ സർ എം വിശ്വേശ്വരയ്യ ടെർമിനലിനെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻഡ് റെയിൽവേ ടെർമിനൽ നിലവിൽ വരുന്നത് ബംഗളൂരുവിലെ വയ്യപ്പനഹള്ളിയിലാണ്. അപ്പോ വയ്യപ്പനഹള്ളിയിലെ എം വിശ്വേശ്വരയ്യ ടെർമിനലിലാണ് ഇന്ത്യയിലെ ആദ്യ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻഡ് റെയിൽവേ ടെർമിനൽ നിലവിൽ വരുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ പറ്റിയാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനായ വിരാട് കോഹ്ലിയെ പറ്റിയാണ്. അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ പുരുഷ താരമായിട്ട് മാറിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, പുതിയ റെക്കോർഡ് കൂടി വിരാട് കോഹ്ലി നേടിയിരിക്കുകയാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ. അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് മാറിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് താരം ഹഷ്മത്തുള്ള ഷഹീദിയെ പറ്റിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് താരമാണ് ഹഷ്മത്തുള്ള ഷഹീദി. അപ്പോ അതുകൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കപിൽ ദേവിനെ പറ്റിയാണ്. പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യയുടെ ബോർഡ് അംഗമായിട്ട് നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് കപിൽ ദേവ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കാം, പ്രൊഫഷണൽ ഗോൾഫ് ടൂർ ഓഫ് ഇന്ത്യയുടെ ബോർഡ് അംഗമായിട്ട് നിയമിതനായിരിക്കുന്നത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കപിൽ ദേവാണ്. അടുത്ത ഒന്ന് രണ്ട് തീയതികളാണ്, അതിലൊന്നാണ് അന്തർദേശീയ ഗണിത ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ് നമ്മൾ ആചരിക്കുന്നത്. മാർച്ച് മാസം 14 തീയതിയാണ്. യുനെസ്കോയുടെ ഇന്റർനാഷണൽ ബേസിക് സയൻസസ് പ്രോഗ്രാമും അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ യൂണിയനും ചേർന്നിട്ടാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ് മാർച്ച് മാസം 14 തീയതി എല്ലാ വർഷവും ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2021 ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സിന്റെ പ്രമേയം മാത്തമാറ്റിക്സ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ്. അതുപോലെ മാർച്ച് മാസം 14 നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവർ ആയിട്ടുകൂടി ആചരിക്കുന്നുണ്ട്. അപ്പോൾ നദികളും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിലേക്ക് സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവർ നമ്മൾ ആചരിക്കുന്നത് മാർച്ച് മാസം 14 തീയതിയാണ്. 2021 ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവറിന്റെ പ്രമേയം റൈറ്റ്സ് ഫോർ റിവേഴ്സ് എന്നുള്ളതാണ്. അടുത്തത് മറ്റൊരു ദിനമാണ് ദേശീയ വാക്സിനേഷൻ ഡേ അല്ലെങ്കിൽ രോഗപ്രതിരോധ ദിനം. നമ്മൾ ആചരിക്കുന്നത് മാർച്ച് മാസം 16 തീയതിയാണ്. പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായിട്ടാണ് ഇങ്ങനെ ഒരു ദിനം നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ വാക്സിനേഷൻ ദിനം, നാഷണൽ വാക്സിനേഷൻ ഡേ അല്ലെങ്കിൽ രോഗപ്രതിരോധ ദിനം നമ്മൾ ആചരിക്കുന്നത് എന്നാണ് മാർച്ച് മാസം 16 തീയതിയാണ്. അടുത്തൊരു പുസ്തകമാണ് കരുണാനിധി എ ലൈഫ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എം കരുണാനിധിയെ പറ്റിയുള്ള പുസ്തകമാണ് കരുണാനിധി എ ലൈഫ് എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് എ എസ് പനീർസെൽവനാണ്. അടുത്തത് ഒരു വിയോഗമാണ്. 2021 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ഫുട്ബോൾ താരമാണ് സി എ ലിസ്റ്റർ. അതുപോലെ 2021 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ആർട്ടിസ്റ്റും പത്മഭൂഷൺ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് ശ്രീ ലക്ഷ്മൺ പൈ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്, 2021 വിജയ് ഹസാരി ട്രോഫി ജേതാക്കൾ ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. വിജയ് ഹസാരി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ 2021 വിജയ് ഹസാരി ട്രോഫി ജേതാക്കളായിരിക്കുന്നത് ഏത് ടീമാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, 2021 മാർച്ചിൽ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ഇന്ത്യ ആയിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്നത് ആരെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ ജി പി സമന്തയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ അത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറന്റ് അഫേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.